എല്ലാവർക്കും ചില്ലുസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചില്ലുസ് വേൾഡിൽ ഉണ്ടാക്കുന്നത് വളരെ സോഫ്റ്റ് ആയ ഒരു ചപ്പാത്തിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ്. ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി വളരെ നൈസാണ്. അതിൽ നിന്നും ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ 2 ഗ്ലാസ് എടുക്കുന്നത്. 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് ഞാൻ എടുത്ത ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് കലക്കി വെക്കുവാണ്. നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് കുഴച്ചെടുക്കാം. ഇത് വളരെ നൈസ് പൊടിയായതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വേഗം കുഴഞ്ഞു പോകും. ഞാൻ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ആട്ടയ്ക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് സാധാരണ നമ്മുടെ കണക്ക്. പക്ഷെ ചിലപ്പോൾ ഇത് ഒട്ടിപ്പോവും നൈസ് പൊടിയായതുകൊണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പാകമാണ് വേണ്ടത്. ഞാൻ 1/4 ഗ്ലാസ് പ്ലസ് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് വരുന്നത്. നന്നായിട്ട് മയപ്പെടുത്തുന്നതനുസരിച്ച് മയം കൂടി വരും. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടിക്ക് കുറച്ചും കൂടെ തരങ്ങ് കൂടുതലുണ്ട്. അപ്പം 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1/2 ഗ്ലാസ് വെള്ളം തന്നെ പാകമാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മയപ്പെടുത്തിയെടുക്കാം. ഒട്ടും എണ്ണയൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് 1 മണിക്കൂർ നന്നായിട്ട് അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒട്ടും എണ്ണയുടെയും ഓയിലിൻ്റെയും ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. 1 മണിക്കൂറായി ഞാനിപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ട് നമുക്കിത് എടുക്കുമ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. ഈ ഒരു വെള്ളത്തിൻ്റെ പാകമാണ് ചപ്പാത്തി കുഴയ്ക്കാൻ നല്ലത്. അല്ലെങ്കിൽ ചപ്പാത്തി പലകയിൽ എപ്പോഴും ഇത് ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒത്തിരി എണ്ണയും പൊടിയൊക്കെ നമ്മളിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ അത് ചുട്ടെടുക്കാൻ നേരത്ത് ആ പാനയിലും ഒത്തിരി പൊടി ഇങ്ങനെ കരിഞ്ഞു പിടിച്ച് കിടക്കും. ഇനി നമുക്കിത് ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് മുറിച്ചെടുക്കാം. നമുക്കിനി ഇതെല്ലാം ഉരുട്ടിയെടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടിയാൽ മതി. മാവെല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചു. 9 എണ്ണം കിട്ടി 2 ഗ്ലാസ് ഗോതമ്പ് മാവിന്. ചപ്പാത്തി ഇനി നമുക്ക് പരത്തിയെടുക്കാം. അതിനായിട്ട് കുറച്ച് പൊടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആ ബോളൊന്ന് മുക്കാം. അതിനുശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു സൈഡാണ് ഇത് ചപ്പാത്തി പരത്താനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ വേഗം എനിക്ക് പരത്താൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഒട്ടും ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല, കണ്ടോ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൂടിയാൽ ഒത്തിരി പൊടിയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു പാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി അതിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ആദ്യം നല്ല ഫ്ലെയിം ഇട്ടിട്ട് വേണം ചപ്പാത്തി ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരണം. ഫ്ലെയിം തീരെ കുറച്ചിട്ട് ചപ്പാത്തി ഇട്ട് കൊടുത്താലേ അതൊരു കല്ലുപോലെ ആയിപ്പോവും. കണ്ടോ, അതിൻ്റെ ബബിൾസൊക്കെ വന്നു തുടങ്ങി. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, പൊങ്ങി വരുന്ന കണ്ടോ. നല്ല ചൂടില്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരത്തില്ല. എന്നിട്ട് വേണം നമുക്ക് തീ കുറച്ച് കൊണ്ടുവരാനായിട്ട്. എന്നിട്ടൊരു സ്പാറ്റില വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തൊട്ടും എണ്ണയോ ബട്ടറോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. തണുത്ത വെള്ളത്തിലാണ് കുഴച്ചെടുത്തത്. പക്ഷെ കുഴച്ചിട്ട് 1 മണിക്കൂർ വെക്കുമ്പോഴാണ് ഇങ്ങനെ സോഫ്റ്റായിട്ടും ഇങ്ങനെ പൊങ്ങിയും കിട്ടുന്നത്. നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ബട്ടർ പുരട്ടുകയോ എണ്ണ തേച്ച് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് നല്ലത്. കണ്ടോ, നല്ല സോഫ്റ്റ് ചപ്പാത്തി വന്നു. നമുക്ക് വെള്ളം കറക്റ്റ് ആയില്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നെയ് വരട്ടി കൊടുക്കാം എടുത്തിട്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ചപ്പാത്തിയും പരത്തിയെടുക്കാം. ചപ്പാത്തി മാവ് കുഴിക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നെയ്യും ബട്ടറും ഒക്കെ ഇട്ട് കൊടുക്കാം. ചപ്പാത്തി പരത്തുമ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കഴിക്കാൻ നല്ലത് എപ്പോഴും നല്ല നൈസായിട്ടുള്ള ചപ്പാത്തിയാണ്. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു.
പാനിൽ കണ്ട ഒട്ടും പൊടി കിടപ്പില്ല. നമ്മൾ വെള്ളം കൂടുന്നതനുസരിച്ച് ഒത്തിരി പൊടി വിതറി കൊടുക്കേണ്ടി വരും. നമുക്കൊരു ചപ്പാത്തി എടുത്ത് നോക്കാം, കണ്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.